ലോക്സഭാ തിരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചൂടുപിടിച്ച നിർണായക സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി. 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റത്തിന് സാധ്യമായ മണ്ഡലങ്ങളിലേക്കാണ് നോട്ടമിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട മണ്ഡലങ്ങൾ ബി ജെ പി വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. മൂന്നിടത്തും ജനകീയ മുഖങ്ങളായോ പ്രമുഖ നേതാക്കളെയോ കളത്തിലിറക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് സംഘികൾ. ഉത്തരേന്ത്യയിലെ പോലെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വിജയസാധ്യത ഒട്ടും തന്നെ കാണുന്നില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന വർഗീയ പ്രശ്നങ്ങൾ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. പ്രമുഖരെ കളത്തിലിറക്കി ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചാൽ കുറച്ചധികം വോട്ടുകൾ നേടാമെന്നാണ് ഈ പാർട്ടി വിചാരിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്നാണ് വിവരം. അടുത്തിടെ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ സുരേഷ് ഗോപി തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ എന്നീ കേന്ദ്രമന്ത്രിമാരുടെ പേരുകളാണ് കേൾക്കുന്നത്. അതിനിടെ നരേന്ദ്രമോദി മത്സരിക്കുമെന്ന വാർത്തകളും വന്നിരുന്നു. പക്ഷേ ആ വാർത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തള്ളിയിരുന്നു. തങ്ങൾക്കും താല്പര്യമുള്ള വിഷയമാണെങ്കിലും ഇതുവരെ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിൽ മോദി മത്സരിക്കുമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വാർത്തകൾ നിലനിൽക്കുന്നതിനിടെയാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ ചർച്ചകൾ വാർത്തയായിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് ഇവിടെ മത്സരിച്ചത്. വോട്ടുകൾ ഉയർത്താൻ സാധിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ബി ജെ പി. ഇപ്പോൾ രണ്ടു പേരുകളാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത്. മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ആദ്യ പരിഗണനയിൽ. അതേസമയം നടൻ ഉണ്ണി മുകുന്ദനെ മത്സരിപ്പിക്കുന്ന കാര്യവും ചർച്ചയിലുണ്ടെന്നാണ് ദ ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശബരിമല ഇതിവൃത്തമായ മാളികപ്പുറം എന്ന സിനിമയിൽ അയ്യപ്പന്റെ റോളിൽ ഉണ്ണി മുകുന്ദൻ എത്തിയത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യവും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ബി ജെ പിക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമായി നിലനിൽക്കും.